നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹനെത്തിയത് ഇവിടെ ഈ മനുഷ്യബന്ധങ്ങൾ ഏറ്റവും സ്വാധീനിക്കുന്ന കുടുംബം എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തെക്കുറിച്ച് വളരെ വിശദമായി സ്വാമിജി പറഞ്ഞു. വീണ്ടും ഞാൻ കുടുംബത്തിലേക്ക് തന്നെ വരികയാണ്. അതിനകത്ത് നിന്നുകൊണ്ട് ഒരു പ്രവാഹനിത്യത ഇവിടെ, ഒരു പാരമ്പര്യത്തിൻ്റെ പ്രവാഹനിത്യത ഇവിടെ, ഈ അച്ഛനും മകനും തമ്മിൽ ഈ തികച്ചും അന്യലോകങ്ങളെപ്പോലെ കഴിയാൻ വിധിക്കപ്പെടുന്ന നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് അവധി വഴി ഒന്ന് പോയി ഇവിടെ സ്വാമിജി. തീർച്ചയായും പോവാം. പാശ്ചാത്യ ജീവിത മാതൃകകൾ വെച്ച് ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവന് ആവശ്യമായ ആഹാര നീഹാര മൈഥുന നിദ്ര ഇത്രയേ സങ്കല്പത്തിലുള്ളൂ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ പാശ്ചാത്യ കൂട്ടായ്മയെക്കുറിച്ച് പോലും സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അടുത്ത കാലത്ത് സിനിമകളിൽ പോലും ഈ കുടുംബങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് വളരെ പുതുമ ഒരു കാര്യം പറയുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പറയുന്നത് അത് പാശ്ചാത്യ സംസ്കൃതിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു കുട്ടിയോട് അച്ഛനമ്മമാർക്ക് അത്ര മമതയുണ്ടാകുന്ന ഒരു സംസ്കൃതി അവിടെയില്ല എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. നമ്മുടെ വായനയുടെ അറിവും അത് തന്നെയാണ്. പൊതുവെ കണ്ടു പരിചയപ്പെട്ട പാശ്ചാത്യർ ഒരുപിടി പാശ്ചാത്യരായ ആളുകളുമായി പരിചയപ്പെട്ടതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പലപ്പോഴും കാണാൻ ആഗ്രഹിക്കാതെ കടന്നുപോയ രംഗങ്ങളിൽ കണ്ടുപോയ കാര്യങ്ങൾ അവ തന്ന അറിവ്. അതുകൊണ്ടത് ശരിയായി കൊള്ളണമെന്നില്ല. എന്നാലും അനുഭവമാണല്ലോ. കാരണം ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലൂടെ, അതായത് നമ്മുടെ ബീച്ചുകളിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഒരു ശാരീരികം എന്നതിൽ കവിഞ്ഞ് ഈടുവയ്പ്പുള്ളതാണ് എന്ന് തോന്നാത്ത ഒരുപാട് രംഗങ്ങളുണ്ട്. അതിലേക്ക് നമ്മളും ഏതാണ്ട് ഒഴുകിയെത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കകത്തുള്ള മാറ്റം എന്നുള്ള വ്യാജേന അത് അങ്ങനെയാണ് ഇവർ പറഞ്ഞു ഫലിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രാചീന കുടുംബങ്ങളിൽ ഒരു നിഗൂഢത ഉണ്ടായിരുന്നു ശൃംഗാരത്തിനും കാമത്തിനും. ഒരു ശാരീരിക കാമം കാമമായി അനുഭവിക്കുവാൻ പ്രാചീന ഭാരതീയർ തയ്യാറ് കാണിച്ചിരുന്നില്ല. കാമകല ശൃംഗാരപ്രേരിതമായി ഉദാത്തീകരിച്ച് അനുഭവിക്കുവാൻ അവർക്കൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. മനസ്സിലായി സ്വാമിജി. അതിനിടയിൽ കാമത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇതിൽ കാമശാസ്ത്രത്തെക്കുറിച്ച് വല്ലാതെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് അത് അതുകൊണ്ടാണ് പറഞ്ഞത്. കാമ തലം ശാസ്ത്രീയമായി പോകുമ്പോൾ അതൊരു ശൃംഗാരചതുരമായ നിഗൂഢതയിലേക്ക് സ്വകാര്യതയിലേക്ക് വികസിച്ചിട്ടാണ് അനുഭവിച്ചിരുന്നത്. സ്വകാര്യതയിൽ അനുഭവിക്കുമ്പോൾ ചേഷ്ടകൾ ഉത്തമങ്ങളായിത്തീരുകയും സ്വഭാവം നന്നാവുകയും മനസ്സ് വികാസം ഉൾക്കൊള്ളുകയും കാമം ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ഒരു ശാന്തിയുടെ ഒരു ഫീലാണ് തരുന്നത്. കാമം കാമമായി അനുഭവിക്കുമ്പോൾ അതൃപ്തി സംജാതമാവുകയും ആഗ്രഹം വർദ്ധിക്കുകയും ഭാവന നഷ്ടപ്പെടുകയും കാമം അഗ്നിയായി ജ്വലിക്കുകയും പീഡിപ്പിക്കലുകൾ ഭാഗമായിത്തീരുകയും അസന്തുഷ്ടി നിറയുകയും അവ കർമ്മരംഗങ്ങളിൽ വ്യാപിക്കുകയും ബോധം നശിക്കുകയും ഒക്കെ സംഭവിക്കും. മനസ്സിലായി സ്വാമിജി. ഒപ്പം
അതൊരു പ്രചണ്ഡവും മൃഗീയവുമാവുക, പരസ്പരം ഇരകളായി തീരുക എന്നുള്ള രീതിയിലേക്ക് അത് വികസിച്ചല്ലേ സ്വാമിജി? അത് വികസിക്കുമ്പോൾ, അത്രയും വികസിക്കുമ്പോൾ ഇവൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു ഇരപിടിക്കൽ സംസ്കാരം ഉണ്ടാവും. അപ്പം ഞാനും അങ്ങും ഇവിടെ ഇരുന്ന് കാമതപ്തമായ ഒരു തലത്തിൽ തുടങ്ങിയാൽ അതിൻ്റെ ചേഷ്ടാവിശേഷങ്ങൾ നമ്മുടെ ഇൻ്റർവ്യൂവിലും പ്രകടമാവും. എങ്ങനെയാണ് ഞാൻ അങ്ങയുടെ മേൽ അക്രാമികമായി ചാടി വീഴുക, അങ്ങെങ്ങനെയാണ് എൻ്റെ മേൽ ചാടി വീഴുക. ഇൻ്റർവ്യൂ പോലും ഒരു കാമതത്ത വൈകാരികതയുടെ തലം സംജാതമാക്കും. അതെ അതെ സ്വാമിജി, നമ്മുടെ ദൃശ്യമാധ്യമ അനുഭവങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരുപാട് പരാതികളുണ്ട് സ്വാമിജി. എരപിടിക്കുകയാണ് ഇന്ന് രണ്ടുപേരും. അതെ, അതിനൊരു സമഞ്ജസമായ പരിണാമമില്ല. അധ്യാപകൻ ഒരിരയുടെ മേൽ വീഴുന്നത് പോലെയാണ് വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം നൽകാൻ ഒരുങ്ങുന്നത്. വിദ്യാർത്ഥി തൻ്റെ ഒരു ഇരയായാണ് അധ്യാപകനെ കാണുന്നത്. ഒരു ഇരപിടിയൻ സംസ്കാരം കുടുംബത്തിനകത്ത് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവും. അപ്പോഴാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും കാങ്കി ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നതും ചുംബിക്കാൻ തോന്നുന്നതും. ബഹളമയമായ ഒരു കാമകേളിയുടെ രംഗം സംജാതമാക്കുന്നതും. അപ്പോഴാണത് നാടകത്തിലോ സിനിമയിലോ ആവിഷ്കരിക്കാൻ, രണ്ട് ക്യാമറയുടെ മുമ്പിൽ നഗ്നനായിരിക്കുവാൻ ഒരുവന് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പിൽ ഇണചേരുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പിലിരുന്ന് ഇണചേരുന്ന പ്രതീതി അന്യനിൽ ബോധിപ്പിക്കുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം കാമതപ്തനും എത്രത്തോളം വികാര വിക്ഷുബ്ധനും. അത് പകർത്തിയെടുക്കുവാനൊരു കാമറക്കാരന് കഴിയുന്നുവെന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം വികാര വിക്ഷുബ്ധനും. അത് പൈസ കൊടുത്ത് പോയിരുന്ന് കാണാൻ താല്പര്യമൊരു ജനതയ്ക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരെത്രത്തോളം വികാര തരളിതരുമാണ് എന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അനുഭവങ്ങൾ തന്നെയാണെങ്കിലും കൂട്ടി വായിക്കുന്നത്. അവിടെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പ്രവാഹ നിത്യതയെ ഇതാകെ തകർത്ത് കളയുന്നത്. അപ്പോൾ ഒരച്ഛനും അമ്മയും നോക്കിയിരുന്നു ഇവൻ്റെ കാമത്തെ. അവൻ്റെ പ്രായത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ തരം കാമമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ മാതൃത്വത്തിൻ്റെ ചൂട് അവൻ്റെ കാമത്തിൻ്റെ ഏറ്റവും ഗരിച്ച ഭാവമായി അവിടെ കിടക്കുകയാണ്. വേറൊന്നും കൊടുക്കേണ്ട, തൻ്റെ മാറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവൻ ശാന്തനായി. അവിടെ മാതാവും കുഞ്ഞും തമ്മിലുള്ള ആ ബന്ധം, കാമിയായ ഒരു മാതാവിന് കുഞ്ഞിനോടുണ്ടാവില്ല. അപ്പോൾ വെളിയിൽ നിന്നൊരാൾ ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ എടുത്ത് തോളിലിടുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു തരം കാമവികാരം കൊണ്ടാണ് കുഞ്ഞ് ശാന്തമായിരിക്കുന്നത്. അവിടെ ആ ഒരു ഔട്ട്സോഴ്സിങ് അവൻ്റെ ത്വക്കിൽ, തൊക്കവൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ്. ഇന്നലെ വരെ ഏതൊരു മാതാവിൻ്റെ ഉദരത്തിൽ കിടന്നുവോ അതാ തൊക്കിനറിയും. ഏതൊരു മാതാവിൻ്റെ ശരീരത്തിൽ പാചനം ചെയ്തെടുത്ത ആഹാരം അതിസൂക്ഷ്മമായി പൊക്കിൾക്കൊടിയിലൂടെ അവനിലേക്ക് കടന്നുപോയോ, ആയിരമായിരം ശാസ്ത്രകാരന്മാർ ലക്ഷോപലക്ഷം വരുന്ന ഗവേഷണങ്ങളിലൂടെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിനേക്കാൾ സങ്കീർണവും എന്നാൽ സമഞ്ജസവുമായ ഒരു പാരസ്പര്യം അവൻ തൊട്ടറിയുകയും അനുഭവിക്കുകയും അത് അവൻ്റെ ജീവിതത്തിൽ വിശ്വാസവും ആചാരവും ശാസ്ത്രവുമായി സമ്മേളിച്ച് കിടക്കുകയും ചെയ്യുമ്പോൾ താൻ ഇന്ന് ആരുടെ തോളിലാണോ ചായ്ഞ്ഞ് കിടക്കുന്നത് അത് തൻ്റെ അമ്മയല്ല എന്ന് തിരിച്ചറിയാൻ അവൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ മലയാള വിദ്യാഭ്യാസമോ സംസ്കൃത വിദ്യാഭ്യാസമോ ആവശ്യമേ അല്ല.
ബയോളജിക്കൽ നെസസിറ്റി എന്ന സങ്കീർണമായ പദമുപയോഗിച്ച വൈകാരികതയിലൂടെ തകർത്തെറിഞ്ഞ് പ്രവാഹനിത്യതയെ ഇല്ലാതാക്കി ഭീകരന്മാരെയും ദുഷ്ടചിന്തകൾ നിറഞ്ഞവരെയും സമാജത്തെ നശിപ്പിക്കുന്നവരെയും സൃഷ്ടിച്ചെടുക്കുന്ന പ്രക്രിയയിലാണ് ഭരണാധികാരികളും കുടുംബസ്ഥരും മതങ്ങളും പൗരോഹിത്യവും. പബ്ലിസിറ്റിക്ക് വേണ്ടി ഓടുന്ന ആരെയെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് പേരെടുക്കാൻ ഓടുന്ന സന്യാസി വൃന്ദങ്ങളും എല്ലാം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെയൊക്കെയോ മാറുകളിൽ തലചായ്ക്കാൻ പരക്കം പായുന്ന സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കാരണം അവർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും സംസ്കാരവും അതാണ്. തിരിഞ്ഞു നിന്നൊന്ന് നോക്കാൻ, ഒരു കുട്ടി നാളെ മറ്റൊരുവൻ്റെ ഒപ്പം മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും സങ്കീർണതയും സംഭ്രമവും തുടങ്ങി. അവൻ എങ്ങനെയോ അങ്ങനെ സ്വീകരിക്കാൻ, അതാണ് ഒരു അമ്മയ്ക്ക് കഴിയേണ്ടിയിരുന്നത്. എൻ്റെ സങ്കല്പങ്ങളുടെ സൃഷ്ടിയാണ് ഇരിക്കുന്നത്. സൃഷ്ടികർത്താവായ എൻ്റെ ചോദനയിൽ നിന്നാണ് ഇവൻ ഉണ്ടായത്. ഇനി ഇവൻ രൂപപ്പെടുന്നതും എൻ്റെ സങ്കല്പങ്ങളിലൂടെയാണ്, പുറത്തുള്ളവരുടെ സങ്കല്പങ്ങളിലൂടെ അല്ല. ഒരിക്കലും പുറത്തുള്ള ഒരാളെ നോക്കിയിട്ടല്ല ഇവൻ്റെ വളർച്ച, പുറത്തു നിന്നുള്ള അറിവിലുമല്ല ഇവൻ്റെ വളർച്ച. ഞാൻ എങ്ങനെ സങ്കല്പിച്ചോ അങ്ങനെയാണ് ഇവൻ ജനിച്ചത്. ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നോ അങ്ങനെയാണ് ഇവൻ വളർന്നത്. നാളെ ഇവൻ എന്തെല്ലാം ആയിത്തീരണമെന്നുള്ളത് എൻ്റെ തീരുമാനവും എൻ്റെ കുടുംബത്തിൻ്റെ പ്രവാഹത്തിൻ്റെ നിത്യതയുമാണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഊന്നൽ കൊടുക്കാതെ അവിടെ നിന്ന് ഈ കുഞ്ഞിനെ പറിച്ചെടുത്ത് സാമൂഹികതയുടെ വികലങ്ങളായ അംശങ്ങൾ കൂട്ടിക്കൊരുത്ത് വ്യത്യസ്തരായ മാറി മാറി വരുന്ന വിദ്യാഭ്യാസ മന്ത്രിമാർ, മാറി മാറി അവരെ സേവിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പലയിടത്തുനിന്ന് പലത് പഠിച്ച് മസ്തിഷ്കം വികലമാക്കിയ ഭിഷഗ്വര പ്രമാണിമാർ, സ്വച്ഛന്ദമായ പ്രകൃതിയുടെ നിരുപദ്രവകരമായ പ്രവാഹത്തെ അനുസ്യൂതതയിലൂടെ കൊണ്ടുപോകാതെ തടഞ്ഞു നിർത്തി അതിനെ വേറെ ചാനലുകളിലൂടെ പായിച്ച് പുത്തൻ സുഖത്തിൻ്റെ പുത്തൻ പ്രതിഭാസങ്ങളിലൂടെ കൊണ്ടുപോകാനൊരുങ്ങുന്ന ഒരുതരം ഔട്ട്സോഴ്സിംഗ് നേരത്തെ തുടങ്ങുന്നു. പരീക്ഷണങ്ങളാണ് നാം ചെയ്യുന്നത്. നിങ്ങളെയും ഭാര്യയെയും പരിശോധിക്കുന്ന ഒരു ഭിഷഗ്വരൻ നിങ്ങളുടെ മനസ്സിൻ്റെയും നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെയും തലങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുമായുള്ള ബന്ധങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച വീട്ടിനകത്ത് നിങ്ങൾ ഭാര്യയെ സ്നേഹിച്ച് താമസിക്കുന്നുവെന്ന പദ്ധതികളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് അവർക്ക് കുട്ടിയുണ്ടാകാൻ അല്പമൊന്ന് താമസിച്ചാൽ നിങ്ങളുടെ ബീജാണുക്കളുടെ എണ്ണം അല്പമൊന്ന് കുറഞ്ഞാൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സങ്കേതാർത്ഥത്തിൽ വൈദ്യശാസ്ത്രപരമായി മറ്റൊരുവൻ്റെ ബീജത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകേണ്ടി വരുന്ന അവരുടെ സംഘർഷങ്ങളെയും നിങ്ങളുടെ സംഘർഷങ്ങളെയും പരിഗണിക്കാതെ അതിനെ സ്വീകരിച്ച് വളർത്തി നിങ്ങളുടെ മകനായി അവരുടെ മകനായി നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പ്രണേതാവായി അവനെ നാളെ രൂപപ്പെടുത്താമെന്ന് ഉള്ള മോഹം തന്നെ അതിമോഹം. അവൻ ജനിക്കുമ്പോഴും അവൻ വളരുമ്പോഴും
അവൻ്റെതല്ലാത്ത ഒന്നിനെ അവൻ്റെതാക്കാനുള്ള ഒരു നിർബന്ധത്തിലൂടെ, അവൻ്റെ കോശകോശാന്തരങ്ങളിലുള്ള സംഘർഷങ്ങൾ, ആധുനിക ഭീകരതയുടെ അന്തർലീന സംസ്കൃതിയായി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നരവംശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രകാരന്മാരും സാമൂഹ്യ ശാസ്ത്രകാരന്മാരും ഒക്കെ ഒന്നിച്ചിരുന്നാണ്. കൗശിക വിജ്ഞാനത്തിൻ്റെ അന്തരിന്ദ്രിയ തലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇവയെ അന്വേഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇവയിലൂടെയെല്ലാം രൂപാന്തരപ്പെട്ടു വരുന്നത് ഓരോ സമയങ്ങളിൽ കക്ഷിരാഷ്ട്രീയങ്ങളിൽ കയറിക്കൂടുമ്പോൾ, രാഷ്ട്രീയത്തെ നിന്ദിച്ചുകൊണ്ട് പോകുമ്പോഴും, ഇതുപോലുള്ളവ മതങ്ങളുടെ നേതൃത്വങ്ങളിൽ കയറിക്കൂടുമ്പോൾ അവ മതമൗലികവാദമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് പത്രങ്ങൾ പ്രവചിക്കുമ്പോൾ, അവ പ്രവചിക്കുവാൻ പാകത്തിന് പത്രങ്ങൾക്കകത്ത് ഇത്തരം പ്രതിഭാസങ്ങളുള്ളവർ പത്രപ്രവർത്തകരായി കയറിക്കൂടുമ്പോൾ, ഇവയെല്ലാം ചേർന്നുള്ള വൈകല്യങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ ഔട്ട്സോഴ്സിങ്ങിൻ്റെ അന്തസ്ഥ തലങ്ങളിൽ നിന്നാണ് രൂപാന്തരപ്പെട്ടു വരുന്നത്. ഇത് വളരെ അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മൾ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ, ഒന്ന്, സ്നേഹം, കാരുണ്യം, സത്യം, അഹിംസ, അസ്തേയം, ആവശ്യത്തിന്, അതായത് തൻ്റെ ഭാര്യയും താനും തമ്മിലുള്ള കാമത്തെ സമയം കൊണ്ട് രൂപാന്തരപ്പെടുത്തി ശൃംഗാരവിരചിതമായി രൂപാന്തരപ്പെടുത്താവുന്ന ഒരു സമയമാണ് വിവാഹം കൊണ്ട് ലഭിക്കുന്നത്. ഒരു സന്യാസിയുടെയോ ഒരു കപ്പിയാരുടെയോ ഒരു പള്ളിയിലച്ഛൻ്റെയോ മുമ്പിലൊരു സ്ത്രീ എത്തിയാൽ അവൾക്കും അവനും വികാരമുണ്ടാകുന്ന നിമിഷം കൊണ്ട് ഉപയോഗിച്ച് തീർന്നില്ലെങ്കിൽ, നാളെ ഈ വികാരം അവൾക്ക് നമ്മളോട് അനുകൂലമായി ഉണ്ടായി എന്ന് വരില്ല എന്ന് തോന്നി അക്രാമികമായി അതിനെ നേരിടാൻ പോകുന്നത് അതിൻ്റെ വൈകല്യം കൊണ്ടാണ്. നിയമപരമായി വിവാഹം കഴിച്ച് തൻ്റെ കൂടെ താമസിച്ച് കാമത്തെ സുചിന്തിതമായി രൂപാന്തരപ്പെടുത്തി, ആ കാമം തങ്ങളുടെ സ്വകാര്യതയിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു ശൃംഗാരമായി വികസിച്ച് ഒരുദാത്ത അനുഭവമായി മാറി, അവസരം കിട്ടുമ്പോഴെല്ലാം പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് തങ്ങൾക്ക് ആവശ്യമായ അത്തരം ചേഷ്ടകൾക്കുള്ളൊരവസരത്തെ എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തി രൂപാന്തരപ്പെടുത്തി സ്വകാര്യതയിൽ ജീവിക്കാവുന്ന ഒരു സംവിധാനത്തെയാണ് കുടുംബമെന്ന് പറയുന്നത്. കാമം എന്ന് പറയുന്നതിൻ്റെ പ്രചണ്ഡതയുടെ ഇല്ലായ്മക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് അറ്റുപോകാനുള്ള ഒരു ഉപാധി പോലെയാണ്. അറ്റുപോകാനുള്ള ഉപാധി തന്നെയാണ് ഗാർഹസ്ഥ്യം. അത് ഗാർഹസ്ഥ്യത്തിൽ വെച്ചേ അറ്റുപോകൂ. സന്യാസം കാമം അറ്റുപോകാനുള്ള വഴിയല്ല. കാമം അറ്റുപോയവൻ ഇനിയൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ള വഴിയാണ്. ലക്ഷ്യവും മാർഗവും പരസ്പരം മാറി ഉപയോഗിക്കരുത്. സന്യാസത്തിലേക്കുള്ള മാർഗമാണ് ഗാർഹസ്ഥ്യം. അതിന് വ്യക്തമായ ധാരണ ഉണ്ടാവണം. പ്രവാഹ നിത്യതയുടെ ധാരണ, അത് വ്യക്തവുമായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ആഹാരം വിളമ്പിത്തരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥികൾ നിറഞ്ഞിരിക്കുമ്പോൾ അടുക്കളയിൽ ചെന്ന് സൗമ്യമായി ആഹാരം ഉണ്ടാക്കുന്നതിന് അവളെ ഇടയ്ക്ക് സഹായിക്കുകയും ഇടയ്ക്ക് വന്ന് വർത്തമാനം ഇവരോട് പറയുകയും ചെയ്യുമ്പോൾ, അത് വിളമ്പിക്കൊടുക്കാൻ അവളോടൊപ്പം നിൽക്കുമ്പോൾ, എല്ലാവരെയും കഴിപ്പിച്ചെഴുതിപ്പിച്ചിരുത്തി അവിടെ എന്ത് ബാക്കിയുണ്ട് അവൾക്ക് കഴിക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കഴിക്കുമ്പോൾ,
ജീവിതായോധനത്തിൻ്റെ ഒട്ടു വളരെ കാമങ്ങൾ ഒരു നിമിഷാർത്ഥം കൊണ്ട് ഒരു പാരസ്പര്യത്തിലേക്ക് ഉയർന്ന് നഷ്ടമാകുന്നുണ്ട്. പെയ്തു മറന്ന മഴ പോലെ വളരെ ശക്തമായ ഒരു കാവ്യാത്മകത അതിനുണ്ട്. അത് നിങ്ങളുടെ സാഹിത്യത്തിൽ ഇന്നില്ല, അത് നിങ്ങളുടെ കലയിലും സിനിമയിലുമില്ല. പെണ്ണൊരുമ്പിട്ടിറങ്ങി ഭീകരത വേണമോ, ആണൊരുമ്പിട്ടിറങ്ങി ഭീകരത വേണമോ, കുടുംബ തകർച്ച വേണമോ, ഇതൊക്കെയാണ് നിങ്ങളുടെ സംവിധായകരും എഴുത്തുകാരും ഇന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊടുത്തതിനേക്കാൾ ശക്തമായി സങ്കീർണതകൾ കൊടുക്കാൻ പറ്റിയ പടങ്ങൾ തേടി ഓടുകയാണ്. മറിച്ച് മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകകളിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നാലാം ക്ലാസ്സും കഴിഞ്ഞ് സാഹിത്യകാരനായാൽ പോരാ, അല്ലെങ്കിൽ കലാകാരനായാൽ പോരാ. മനുഷ്യ മനസ്സിൻ്റെ അടിസ്ഥാനത്തെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെയും വിദ്യാഭ്യാസത്തോടു കൂടിയും അന്വേഷണം നടത്തുവാനുള്ള ഒരു നിരീക്ഷണ കൗതുകവും പാഠവും ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ അത്യന്താപേക്ഷിതമായ കാര്യം. ആ നിരീക്ഷണ പാഠവും നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ ഉദാത്ത സംസ്കൃതിയോടുകൂടി കുടുംബങ്ങളെ കൊണ്ടുപോയത്? അത് സാഹിത്യത്തിൽ മർമ്മപ്രധാനമാണ്, അത് ഹൃദയത്തെ തൊട്ടറിയുന്നതാണ്. അവിടെ സ്ത്രീ പുരുഷന് മേലല്ല, പുരുഷൻ സ്ത്രീക്ക് മേലുമല്ല, സ്ത്രീയും പുരുഷനും ഇല്ല. അതെന്തേ പഠിപ്പിക്കാത്തത്? സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷനുണ്ട്, പുരുഷനുണ്ടെങ്കിൽ സ്ത്രീയുമുണ്ട്, പുരുഷനും സ്ത്രീയും ഉണ്ടെങ്കിൽ ഗാർഹസ്ഥ്യമില്ല.